അലൈക്കും വർഹമത്തുള്ള വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി അഞ്ചാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്തുൽ ഫുർഖാനിൻ്റെ അറുപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാനഹുഅാല രണ്ട് സ്വഭാവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആ രണ്ട് സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ വ്യക്തിത്വം ആകർഷണീയമാകും ഏതൊരാളും തൻ്റെ വ്യക്തിത്വം മനോഹരമായിരിക്കണം ആകർഷണീയമായിരിക്കണം മറ്റുള്ളവർക്ക് മടുപ്പ് തോന്നാത്ത വ്യക്തിത്വമായിരിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് അത്തരം വ്യക്തിത്വം ഉണ്ടാകാൻ വേണ്ടി പല ക്ലാസ്സുകളിലും പങ്കെടുക്കുകയും പല ടിപ്സുകളും ജീവിതത്തിൽ പരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് എന്നാൽ ഹാലിക്കായ റബ്ബ് തന്നെ നമ്മുടെ സ്വഭാവത്തെ നന്നാക്കാനും നമ്മുടെ വ്യക്തിത്വത്തെ ആകർഷണീയവും മനോഹരമാക്കാനും പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ വിശുദ്ധ ക്ര നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇബാദുർ റഹ്മാൻ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അടിമകളുടെ പന്ത്രണ്ട് വിശേഷണങ്ങൾ പറയുകയാണ് ആ പന്ത്രണ്ട് വിശേഷണങ്ങളിൽപ്പെട്ട രണ്ട് വിശേഷണങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിത്വത്തെ മനോഹരമാക്കാൻ ഉപകരിക്കും എന്നുള്ളതിൽ സംശയമില്ല അള്ളാഹു പറയുകയാണ് കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടിമകൾ ഭൂമിയിലൂടെ വിനയാന്യതരായി സഞ്ചരിക്കുന്നവരാണ് അലൽ അല്ല വിനയാന്യതരായി സഞ്ചരിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോ ഏതെങ്കിലുമൊക്കെ രോഗികൾ നടക്കുന്നത് പോലെ വെച്ച് വെച്ച് നടക്കണം നമ്മൾ നെഞ്ചു വിരിച്ച് നടക്കരുത് എന്നുമല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം നല്ല ആരോഗ്യവാന്മാരായ ആളുകൾ ആരോഗ്യമുള്ളതുപോലെ തന്നെ നടക്കണം ഒരിക്കൽ ഒരു വ്യക്തി ഇങ്ങനെ നടക്കുന്നത് കണ്ടു ഒരു രോഗി നടക്കുന്നത് പോലെ വളരെ കുനിഞ്ഞ് പ്രയാസപ്പെട്ട് അമിതമായ വിനയം കാണിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടപ്പോൾ അയാളോട് ഉമർ അലി അള്ളാഹു അൻഹു നിവർന്ന് നേരെ നട്ടല് നിവർത്തി നടക്കുക എന്ന് പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണാം അപ്പോൾ അവിടെ അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ നെഞ്ചു വിരിച്ച് നടക്കരുത് എന്നോ അതല്ലെങ്കിൽ പിന്നെ നടത്തത്തിൽ നമുക്കിവിടെ ആരോഗ്യം പ്രകടമാകരുത് എന്നോ എന്നൊന്നുമല്ല മറിച്ച് ജീവിതത്തിൽ വിനയമുണ്ടാകണം നടക്കുമ്പോൾ വിനയാന്യുതരായിരിക്കണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഉടനീളം വിനയമുണ്ടായിരിക്കണം എന്നുള്ളതാണ് വിനയം എന്നുള്ളത് മൻ ത ഒരാൾ വിനയം കാണിച്ചാൽ അള്ളാഹു അയാളെ ഉയർത്തും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഏറ്റവും പ്രശംസിച്ചിട്ടുണ്ട് മുക്തഖണ്ഠം പ്രശംസിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ റഹ്മത്തുല്ല ആലമീൻ തങ്ങളുടെ ഏറ്റവും വലിയ മനോഹാരിത ജീവിതത്തിൽ വിനയമുണ്ടായിരുന്നു എന്നുള്ളതാണ് എത്രയോ സന്ദർഭങ്ങളിൽ മുത്തുനബി സാധാരണക്കാരിൽ സാധാരണക്കാരെ പോലെ മറ്റുള്ള സഹാബികളുടെ കൂടെ ജോലി ചെയ്തതായിട്ട് കാണാം ബദറിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ എല്ലാവർക്കും കയറി പോകാൻ മാത്രം എണ്ണം ഒട്ടകങ്ങളില്ലാത്തത് കൊണ്ട് മൂന്നും നാലും അഞ്ചു പേരൊക്കെ ഒരു അട്ടകത്തിൻ്റെ മുകളിൽ യാത്ര ചെയ്തപ്പോൾ മുത്തുനബിയും ചില സമയങ്ങളിൽ ഒട്ടകപ്പുറത്തിരിക്കുകയും ബാക്കി സമയങ്ങളിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട് സഹാബികൾ ആവശ്യപ്പെട്ടിട്ട് പോലും മുത്തുനബി അതിന് തയ്യാറാകാതെ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെപ്പോലെ നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കും പ്രതിഫലം ആഗ്രഹമുണ്ട് ഞാനും അതിനാവശ്യക്കാരനാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലത്തിന് ഞാനും ആവശ്യക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിനയം കാണിക്കുകയാണ് ചെയ്തത് ഹന്തത്തിൽ അലൈഹി അലൈവലമ തങ്ങളും മറ്റുള്ളവരെ പോലെ ജോലി ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും വിനയം കൈമുതലാക്കിയാണ് മുത്തർ റസൂർ ലാഹി സാഹു അലൈവലം തങ്ങൾ ജീവിച്ചത് സഹാബികൾ അങ്ങനെയാണ് ജീവിച്ചത് മഹാന്മാർ അങ്ങനെയാണ് ജീവിച്ചത് മഹത്തുക്കളൊക്കെ വിജയിച്ചതും അവരുടെ ജീവിതത്തിൽ വിനയമുണ്ടായതുകൊണ്ടാണ് ഇനി നമ്മൾ ഒരു നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു ഉദാഹരണം എടുത്തു നോക്കുക ഒരു പ്രഭാഷകൻ വേദിയിലേക്ക് കടന്നു വരികയാണ് അയാൾ അയാളെക്കുറിച്ച് കുറെ പൊക്കി പറഞ്ഞു എന്ന് വെക്കുക നമുക്ക് അയാളെക്കുറിച്ചുള്ള ധാരണ എന്തായിരിക്കും അതേ സമയത്ത് അയാൾ പറയുകയാണ് ഞാൻ വരാൻ വൈകിയത് ക്ഷമിക്കണം ഞാൻ എനിക്ക് ചെറിയ ഒരു തിരക്കിൽപ്പെട്ടുപോയതാണ് അത് എങ്ങനെ പറഞ്ഞൊരു ക്ഷമൊക്കെ ചോദിച്ച് വിനയം പ്രകടിപ്പിച്ച് ഞാൻ ഈ വിഷയത്തെ മനോഹരമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് മനോഹരമായിട്ട് അയാൾ അവതരിപ്പിക്കുക കൂടി ചെയ്യുമ്പോൾ അയാൾക്ക് നന്നായിട്ട് അവതരിപ്പിക്കാൻ അറിഞ്ഞിട്ട് കൂടി അയാൾ അയാളുടെ ആ ഒരു വിനയത്തിൻ്റെ വാക്കുകൾ പറഞ്ഞതുകൊണ്ട് നമുക്ക് ആ വ്യക്തിയോട് അടുപ്പം തോന്നുകയാണ് ചെയ്യുക ഇത് നമ്മുടെയൊക്കെ എൻ്റെ നിങ്ങളുടെയൊക്കെ അനുഭവങ്ങളാണ് എന്നാൽ മഹാനായ നബിസലാഹു അലഹി വസ്ലം തങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പുലർത്തിയിട്ടുള്ള വിനയത്തെയൊക്കെ നമ്മൾ പഠ പഠനവിധേയമാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിലും വിനയം കൂടെ കൊണ്ടു നടക്കാൻ നമുക്ക് തയ്യാറായാൽ തീർച്ചയായും മറ്റുള്ളവർ നമ്മൾ ഇഷ്ടപ്പെടും നമ്മളൊരു സ്ഥാപനത്തിൻ്റെ മേധാവിയാണെങ്കിലും ഒരു സംഘടനയുടെ നേതാവാണെങ്കിലും അതല്ലെങ്കിൽ ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും നമ്മുടെ വ്യക്തിത്വത്തെ മനോഹരമാക്കുന്നത് ആ സ്ഥാപനത്തിലെ ഏറ്റവും താഴ്ന്ന ജീവനക്കാരനോട് പോലും അല്ലെങ്കിൽ സംഘടനയിലെ ഏറ്റവും താഴേക്കിടയിലുള്ള പ്രവർത്തകനോട് പോലും മനോഹരമായി സൗമ്യമായി വിനയപൂർവ്വം സംസാരിക്കാനും അവരുടെ വാക്കുകൾ കേൾക്കാനും അവർക്ക് വേണ്ടി സമയം ചിലവഴിക്കാനും അവർക്ക് ചെവി കൊടുക്കാനും അവരുടെ കൂടെ പ്രവർത്തിക്കാനും അവരോട് ചേർന്ന് നിൽക്കാനും അവരുടെ കൂടെ നാം ഒപ്പമുണ്ട് എന്ന ഒരു ധാരണ ഒരു ഒരു തോന്നൽ അവർക്ക് കൊടുക്കാൻ കഴിയുമ്പോഴാണ് അപ്പോൾ വിനയം എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും ഉണ്ടാകേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഗുണമാണ് ഇബാദുർ റഹ്മാൻ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അടിമകളെക്കുറിച്ച് പറയുന്നിടത്ത് ആദ്യം പറഞ്ഞ് നിസ്കരിക്കുന്നവരെന്നല്ല നോമ്പ് നോൽക്കുന്നവരെന്നല്ല താജ് നിസ്കരിക്കുന്നവരെന്നല്ല അതൊക്കെ പിന്നീട് വരുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ആദ്യം പറഞ്ഞത് വിനയമുള്ളവരാണ് എന്നുള്ളതാണ് പിന്നീട് ഇതേ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നുവ ഇതാ ഖാത്ത അവരോട് ജാഹിലീങ്ങൾ സംസാരിക്കാൻ ചെന്നാൽ ആ ജാഹിലീങ്ങളോട് അവരെ സലാം പറയും രക്ഷയുടെ വാക്കുകൾ പറയും അസ്ലാം ആലേക്കും പറയും ജാഹിൽ എന്ന് പറഞ്ഞാൽ അവിവേകികൾ വിഡ്ഢികൾ എന്നൊക്കെയാണല്ലോ നമ്മൾ മലയാളത്തിൽ അതിനർത്ഥം പറയാം ഒരു വ്യക്തി നമ്മളോട് തർക്കിക്കാൻ വരുമ്പോൾ അയാൾ ഇരുപത്തിനാല് മണിക്കൂറും ജഹാലത്ത് കൊണ്ടെടുക്കുന്ന ഒരാളായിക്കൊള്ളണമെന്നില്ല ആ സംസാരിക്കുന്ന ഒരു മിനിറ്റ് സമയമായിരിക്കാം അദ്ദേഹം ജഹാലത്ത് പ്രകടിപ്പിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ സൗമ്യമായിട്ട് വളരെ പക്വതയോടുകൂടെ അവധാനതയോടുകൂടെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യലാണ് വേണ്ടത് ഞാൻ ആരോടും ഒരു വഴക്കിനു പോകില്ല ആരോടും ഒരു മോശമായ വാക്കും പറയില്ല പക്ഷെ ആരെങ്കിലും മോശമായ വാക്ക് പറഞ്ഞാൽ അവരെ ഞാൻ വെറുതെ വിടുന്ന പ്രശ്നമില്ല എന്നൊന്നും കാരുണ്യവാനായ റബ്ബിൻ്റെ അടിമകൾ പറയില്ല മരി മറിച്ച് അവർ അവിവേകികൾ അവരോട് തർക്കിക്കാൻ വന്നാൽ അവർ സലാം പറയും അവരോട് സംസാരിക്കാൻ നിൽക്കില്ല വിഢ്ഠികളായ ആളുകളോട് ഫൂൾസിനോട് സംസാരിച്ചിട്ട് എന്ത് കിട്ടാനാണ് അല്ലെങ്കിൽ വെറുതെ തർക്കിക്കാൻ വരുന്ന ആളുകളോട് തർക്കിച്ചിട്ട് നമ്മുടെ സമയം കളയേണ്ട കാര്യം എന്താണ് അത് നമ്മുടെ വ്യക്തിത്വത്തെ മോശപ്പെടുത്തുന്നൊരു സംഗതിയാണ് എല്ലാ കണ്ട അപ്പയോടും കുറുന്തോട്ടിയോടും ഒക്കെ സംസാരിച്ച് എല്ലാവരോടും തർക്കിച്ചിങ്ങനെ നടക്കുക എന്നുള്ളത് അത് അതൊരു ഒരു ഒരു സുഖമില്ലാത്ത പരിപാടിയാണ് നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലയിൽ സത്യവിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മുടെ വിനയം ജീവിതത്തിൻ്റെ മുഖമുദ്രയായി കൊണ്ടു നടക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് അങ്ങനെ പെരുമാറാൻ കഴിയില്ല അവിടെ നമ്മൾ സംസാരിക്കേണ്ടവരോട് മാത്രം സംസാരിച്ച് തർക്കിക്കേണ്ട വിഷയങ്ങളാണെങ്കിൽ അത് തർക്കിച്ചത് കൊണ്ട് കാര്യമുണ്ട് എന്ന് തോന്നിയാൽ മാത്രം അതിലിടപെട്ട് വളരെ പക്വതയോടുകൂടെ പെരുമാറാൻ ശീലിക്കുക എന്നുള്ളത് നമ്മുടെ വ്യക്തിത്വത്തെ മനോഹരമാക്കുന്ന ഒരു ഘടകമാണ് അത് നമ്മുടെ വ്യക്തിത്വത്തെ വ്യക്തിത്വ വികാസത്തെ ഉറപ്പുവരുത്തുന്ന ഒരു ഘടകമാണ് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് വിനയം മുഖമുദ്രയായി ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കുക അത് നടക്കുമ്പോഴാണെങ്കിലും വാഹനത്തിൽ സഞ്ചരിക്കുകയാണെങ്കിലും ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലാണെങ്കിലും വിനയം എന്നുള്ളത് നമ്മുടെ ഒരു സംസ്കാരമായി മുഖമുദ്രയായി കൂടെ കൊണ്ടുനടക്കേണ്ടതാണ് അങ്ങനെ വിനയം നമുക്കുണ്ടാകുമ്പോൾ വിനയം നമുക്കുണ്ടാകുമ്പോൾ അവിവേകികളായ ആളുകൾ നമ്മോട് തർക്കിക്കാൻ വന്നാൽ അവരോട് തർക്കിച്ച് സമയം കളയാതെ നമുക്ക് ഉപകാരപ്രദമായ നിർമ്മാണാത്മകമായ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയ വിലപ്പെട്ട സമയത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നവനാണ് ബുദ്ധിമാൻ അതാണ് വിശ്വാസിയുടെ ലക്ഷണം ഇത് നമ്മുടെ വ്യക്തിത്വത്തെ ഇസ്ലാമിക വ്യക്തിത്വത്തെ ഏറ്റവും മനോഹരമാക്കുന്ന ഘടകം കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മഹാന്മാരായ പൂർവികരുടെയും ഒക്കെ ചരിത്രം നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ ധാരാളം സന്ദർഭങ്ങൾ അത്തരത്തിലുള്ളത് കാണാൻ കഴിയും മുത്തുനബിയുടെ വിനയത്തിൻ്റെ നൂറ് നൂറ് ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ എമ്പാടും കാണാൻ സാധിക്കും അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കി വിനയം എന്ന് പറയുന്ന ഈ സംസ്കാരത്തെ സ്വഭാവത്തെ വ്യക്തിത്വ വികാസത്തിന് ഉപകരിക്കുന്ന ഈ ഒരു ക്വാളിറ്റിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ കാരുണ്യവാനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും തൗഫിയൊക്കെ ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു റബ്ബുൽ ആലമീൻ അസ്ലാം അലൈക്കു വരഹമുല്ല